ये देखिए खाली मटका है। हाँ, इस मटके में हाँ। हम 30 किलो में बर्फ जमा के दिखाएंगे। दिखाइए। अच्छा, कोई मेहमान आ जाए, आप लोगों के वहाँ बर्फ नहीं जमी है। പ്രചരിക്കുന്ന വീഡിയോയിലുള്ള പോലെ തന്നെ ഒരു മൺകലത്തിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അവിടെ മൺകലം നിങ്ങൾക്ക് കാണാം. അതുപോലെ ഉപ്പ്, കർപ്പൂരം, ഒരു കുപ്പി വെള്ളം. നമസ്കാരം. ഒരു മൺകലത്തിൽ ഒഴിച്ച വെള്ളത്തെ 30 സെക്കൻഡ് കൊണ്ട് ഐസാക്കി മാറ്റുന്ന ഒരു അത്ഭുത വീഡിയോ സമൂഹമാധ്യമങ്ങൾ വഴി വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യാവസ്ഥ എന്നുള്ളതാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് പ്രചരിക്കുന്ന വീഡിയോയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കാണാം. അതിനു മുൻപ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഈ വീഡിയോയിൽ അവരൊരു മൺകലം പരിചയപ്പെടുത്തുന്നു, അതിനകത്തൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചതിനു ശേഷം കർപ്പൂരം അതിലേക്ക് പൊടിച്ചിടുന്നു. അതിനുശേഷം ഉപ്പ്, നേരത്തെ തന്നെ പാക്കറ്റിൽ നിന്നും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ആ വെള്ളത്തിലേക്ക് ഇടുന്നു. അതിനുശേഷം അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ വളരെ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നു. കലത്തിലുണ്ടായിരുന്ന വെള്ളം ഐസായി മാറിയിരിക്കുന്നു. പൊടിയുപ്പും കർപ്പൂരവും വെള്ളവും ഇത് മൂന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമോ? നമുക്ക് അതൊന്ന് പരീക്ഷിച്ചു നോക്കാം. പ്രചരിക്കുന്ന വീഡിയോയിലുള്ള പോലെ തന്നെ ഒരു മൺകലത്തിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അവിടെ മൺകലം നിങ്ങൾക്ക് കാണാം. അതുപോലെ ഉപ്പ്, കർപ്പൂരം, ഒരു കുപ്പി വെള്ളം. ആദ്യം തന്നെ നമുക്ക് വെള്ളം ഈ ഒരു മൺകലത്തിലേക്ക് ഒഴിക്കാം. ഇനി കർപ്പൂരം എടുത്ത് ഇതാ പൊടിച്ച് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ചേർക്കുകയാണ്. ഇനി പൊടിയുപ്പ് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഓക്കെ, ഇനി നമുക്ക് 30 സെക്കൻഡ് അവർ പറഞ്ഞ രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മുപ്പത് സെക്കൻഡല്ല, മിനിറ്റുകളോളം നമ്മളത് മിക്സ് ചെയ്ത് നോക്കിയെങ്കിലും ആ പ്രചരിക്കുന്ന വീഡിയോയിലുള്ള പോലെ അതിനൊരു മാറ്റം സംഭവിച്ചില്ല. അതായത് വെള്ളം ഐസായി മാറിയില്ല. പിന്നെ എങ്ങനെയായിരിക്കും പ്രചരിക്കുന്ന വീഡിയോയിൽ അവരത് അവതരിപ്പിച്ചത്? മൺകലം, അതിലൊഴിച്ച വെള്ളം, കർപ്പൂരം, ഉപ്പ്. ഈ ഉപ്പിൽ അവർ കാണിക്കുന്നത് ഉപ്പ് നേരത്തെ തന്നെ എടുത്തു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചെറിയ പാത്രത്തിലാണ്. ആ പാത്രത്തിൽ ഉപ്പ് പോലെ തോന്നിക്കുന്ന പൗഡർ, ആ പൗഡറിലാണ് ഈ അത്ഭുതത്തിൻ്റെ ട്രിക്ക് ഇരിക്കുന്നത്. സ്ലഷ് പൗഡറാണ് ഇവരിതിനായിട്ട് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരം പൗഡറാണ് എന്നുള്ളത്. പക്ഷേ ഇതേ രീതിയിൽ ആദ്യമൊന്നും അവതരിപ്പിച്ച് കാണിച്ചില്ല എങ്കിൽ ഏത് രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന വീഡിയോകളെ വിമർശിക്കണം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊരു കാരണമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മൂന്നും കൂടി ചേർന്നാൽ വെള്ളം ഐസ് രൂപത്തിലാവില്ല എന്ന് ആദ്യം തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിയത്. ഇനി പൗഡർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ ആ വീഡിയോയിൽ അവതരിപ്പിച്ച അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്ക് ഉപ്പോ കർപ്പൂരമോ ഇതൊന്നും ആവശ്യമില്ല, അതിട്ടു എന്ന് കരുതിക്കൊണ്ടും പ്രോബ്ലം ഇല്ല. ഈ കലത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് ഈ പൗഡർ ഇടുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പ്രചരിക്കുന്ന വീഡിയോയിൽ ഉള്ളതുപോലെ തന്നെ അത്ഭുതം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ ആ ക്യാമറ അടുത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാം, കാരണം ഇതിൻ്റെ ലൈറ്റിംഗ് ഇപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. വെള്ളത്തെ ജെല്ലി രൂപത്തിലാക്കുന്ന ഒരു പൗഡറാണത്. ഡൈപ്പറുകളിലൊക്കെ ഇത്തരം പൗഡറുകൾ ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ ആ പൗഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അത്ഭുത വീഡിയോ ക്രിയേറ്റ് ചെയ്തതും ആളുകളെ കബളിപ്പിക്കുന്നതും. ഒരുപാട് ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപ്പും കർപ്പൂരവും വെള്ളവും മിക്സ് ചെയ്ത് ഇത് ട്രൈ ചെയ്ത് നോക്കിയെന്നും എന്നിട്ട് അതേ രീതിയിൽ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി കമൻറ്റുകളും കാണാനിടയായി. ഒരുപാട് പേര് ഈ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ നമ്മളെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേ രീതിയിലൊരു വീഡിയോ തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതേ ഫോർമാറ്റിലുള്ള നിരവധി വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത്. ഇപ്പോൾ കോള ഒരു കലത്തിലൊഴിച്ച് മെൻഡോസ് ഇട്ടതിന് ശേഷം അതിലൊരു കോഴിമുട്ട ഇടുന്നു, അതിനുശേഷം കുറേ സമയങ്ങൾക്ക് ശേഷം ആ കോഴിമുട്ട ഇതേ രീതിയിലായി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇതൊരു ടോയ് ആണ്, നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ക്യാമറ കട്ട് ചെയ്തതിന് ശേഷം അവർ ഈ കോഴിമുട്ട മാറ്റി ഈ ടോയ് അതിനകത്ത് ഇടുകയും പിന്നീട് അത് അതേ രീതിയിൽ രൂപമാറ്റം സംഭവിച്ചു എന്ന രീതിയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വ്യാജ വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ട് പല ആളുകളും അത് പരീക്ഷിക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ നിങ്ങളുടെ പണവും സമയവും വെറുതെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം, ഞാൻ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.